ഞാൻ പോപ്പുലറിൻ്റെ ട്രൂ വാല്യൂലാണുള്ളത്. കീഴൂർക്കുന്ന് എം ജി കോളേജിൻ്റെ അടുത്തുള്ള ഇരിട്ടി കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിലുള്ള ട്രൂ വാല്യൂ ആണിത്. ഇത് നമുക്ക് മാക്സിമം ചെയ്യും ഒരു 50 രൂപ ഡൗൺ പേയ്മെൻറ്റ് കണ്ട 50,000 ഡൗൺ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ വണ്ടി ഇറക്കാൻ പറ്റും. ഇതൊരു ഓട്ടോമാറ്റിക് ഡിസയർ ആണ്, 2014 മോഡൽ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്, അലൈവീലൊക്കെ ഉള്ള വണ്ടിയാണ്. ഡൗൺ പേയ്മെൻറ്റ് ഇതിനൊരു 60 രൂപ കാണണം. 60,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. 2020 മോഡൽ LXi വണ്ടിയാണ്, 38,500 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. റീപ്ലേസും കാര്യങ്ങളും ഇല്ല. വണ്ടിക്ക് വാറണ്ടി ഉണ്ട്, 1 ഇയർ ട്രൂ വാല്യൂ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസും ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇരിട്ടിയിലാണ്, ഇരിട്ടി കീഴൂർക്കുന്ന് ട്രൂ വാല്യൂ ഷോറൂമിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ വന്ന ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള വാഹനങ്ങളെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരുപാട് നമ്മുടെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള ഫാമിലീസിന് പറ്റിയ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ പറയുന്ന ഏത് വാഹനങ്ങൾ സ്വന്തമാക്കുന്നതിനും ഒരു 30,000 രൂപയോ 40,000 രൂപയോ 20,000 രൂപയോ ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ കരുതി കഴിഞ്ഞാൽ നമുക്ക് 5 വർഷത്തേക്ക് തവണകളായിട്ട് അടയ്ക്കുന്ന രീതിയിൽ ലോണോട് കൂടിയിട്ട് നമ്മുടെ വാഹനങ്ങൾ പുറത്തിറക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകതകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടുന്ന് പോപ്പുലറിൻ്റെതായ, അതായത് പോപ്പുലർ ട്രൂ വാല്യൂലാണുള്ളത്, പോപ്പുലറിൻ്റെതായ വാറണ്ടിയും പ്ലസ് അതോടൊപ്പം തന്നെ ട്രൂ വാല്യൂയിൽ മാരുതി കൊടുക്കുന്ന വാറണ്ടിയും കാര്യങ്ങളും കൂടെ അവൈലബിൾ ആണ്. പിന്നെ ഒരു മറ്റൊരു പ്രത്യേകത, മാരുതിയുടെ വാഹനങ്ങൾ മാത്രമല്ല മറ്റ് ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു യൂസ്ഡ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഷോപ്പിൻ്റെ ക്രെഡിബിലിറ്റി എങ്ങനെ, അതിൻ്റെ ഓണറെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കിയ ശേഷമാണ് വീഡിയോസ് ചെയ്യുന്നത്. കാരണം ഞാനൊരു വീഡിയോ ചെയ്തത് കൊണ്ട് ഒരാളെങ്കിലും ഒരു വണ്ടി എടുക്കാൻ എന്തെങ്കിലും കാലത്ത് ആ വീഡിയോ റെഫർ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരാളെങ്കിലും എടുക്കും. അപ്പോൾ ആ രീതിയിൽ നാളെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളും കൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഷോപ്പ് തിരഞ്ഞെടുക്കുക. പക്ഷേ ട്രൂ വാല്യൂയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് നമ്മൾ വന്ന് വീഡിയോ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഫേമിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പിന്നെ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വാല്യൂകളിൽ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് വാഹനങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ റീപ്ലേസ് ആയിട്ടുള്ള വാഹനങ്ങളുണ്ട്, പക്ഷേ റീപ്ലേസ് ആണെന്ന് പറഞ്ഞുകൊണ്ടും മേജർ റീപ്ലേസുകളല്ല. നമ്മുടെ വാഹനത്തിന് ദൈനംദിന ഉപയോഗത്തിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാകുന്ന പോരായ്മകൾ നമുക്ക് ഈസി ആയിട്ട് മറികടക്കാൻ കഴിയുന്ന ചില റീപ്ലേസുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളും കൂടെ ഉറപ്പ് കിട്ടിയ ശേഷമാണ് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി എത്തിയത് തന്നെ. അപ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ പ്ലസ് അതോടൊപ്പം തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ പലരും വിമർശിക്കുന്ന ഒരു കാര്യമാണ് റേറ്റ് കൂടുതലാണെന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷേ റേറ്റ് കൂടുതലാകുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രോക്കറിൽ നിന്നൊരു വാഹനം എടുത്തു, നമ്മളീ പറയുന്ന രീതിയിൽ 10,000 or 15,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ടായേക്കാം. അപ്പോൾ ആ രീതിയിൽ ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം ആ ബ്രോക്കർ ആൾ ചാവി നമ്മുടെ കയ്യിൽ വെച്ച് തരുന്നതോട് കൂടിയിട്ട് അവരുടെ ഉത്തരവാദിത്തം അവിടെ കഴിയുകയാണ്. പക്ഷേ ഇവിടെ ആ ചാവി വെച്ച് തരുന്നത് മുതൽ അവരുടെ ഉത്തരവാദിത്തം തുടങ്ങുകയാണ്. സാധാരണ ഒരു പുതിയ വണ്ടി എടുക്കുന്ന ഏത് രീതിയിലാണ് ആ രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നീട് അങ്ങോട്ടുള്ള ബന്ധം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ബെനിഫിറ്റും കൂടെയാണ് ട്രൂ വാല്യൂയിലേക്ക് വരുമ്പോൾ പോസിറ്റീവായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവേത് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് അതിൽ എൻ്റെ പേര് രഞ്ജിത്ത്. ഇവിടെ വർക്ക് ചെയ്യുന്ന പറയാം. ഇവിടെ വർക്ക് ചെയ്യാൻ ഏകദേശം ഒരു 1.5 വർഷത്തോളമായി വർക്ക് ചെയ്യുന്നത്. അതെ അതെ, എൻ്റെ നമ്പർ. ഈ വണ്ടി 2016 മോഡൽ ആൾട്ടോ 800 LXi, 55,500 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ, റീപ്ലേസ് ഒന്നുമില്ല. ഇത് വരുന്ന റേറ്റ് വരുന്നത് 2,75,000. എത്ര ലോൺ ഇതിന്? ഇതിന് നമുക്ക് മാക്സിമം ചെയ്യാം ഒരു 30-35 രൂപ ഇട്ടാൽ തന്നെ വണ്ടി ഇറക്കാം. സിവിൽ സ്കോറും കാര്യങ്ങളും നോക്കിയിട്ടാണ് മാക്സിമം ലോണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു 50,000 വരെ പോകും. 35 മുതൽ 50 വരെ നമുക്ക് നോക്കാം. നല്ല സിവിൽ സ്കോറും കാര്യങ്ങളും ഉള്ളവർക്ക് ഫിനാൻസ് മാക്സിമം ഫണ്ടിങ് ചെയ്യും ഈ വണ്ടിക്ക്. സ്വിഫ്റ്റ് വരുന്നത് 2020 മോഡൽ LXi വണ്ടിയാണ്, 38,500 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. റീപ്ലേസും കാര്യങ്ങളും ഇല്ല. വണ്ടിക്ക് വാറണ്ടി ഉണ്ട്, 1 ഇയർ ട്രൂ വാല്യൂ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസും ഉണ്ട്. 570 ആണ് വരുന്നത്. ചെറിയ നെഗോസിയേഷൻ ഉണ്ടാവും. ഇയോണ് 2018 മോഡൽ എറാ പ്ലസ്, 39,000 ഓടിന് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിന് വരുന്നത് 3 ലക്ഷമാണ് വരുന്നത്. ഇതിന് പോപ്പുലർ വാറണ്ടി ഉണ്ട്, പോപ്പുലർ വാറണ്ടി അവൈലബിൾ ആണ്. പോപ്പുലറിൻ്റെ വാറണ്ടി, ഓട്ടോകോൺ വാറണ്ടി എന്നാണ് പറയുക. 1 ഇയർ അല്ലെങ്കിൽ 10,000 കിലോമീറ്ററാണ് വാറണ്ടി വരുന്നത്. 2019 മോഡൽ ഗ്രാൻഡ് ഐ 10, 1.2 ആണ്, സ്പോർട്സ് എഡിഷൻ ആണ് വരുന്നത്. 60,000 ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണർ. ഇതിനും പോപ്പുലർ വാറണ്ടി അവൈലബിൾ ആണ്.
ഇത് നമുക്ക് വരുന്നത് 5.10 ആണ് റേറ്റ് വരുന്നത്. ഇതിനത്ര ഫിനാൻസ് കിട്ടും? ഇതിന് നമുക്ക് മാക്സിമം ചെയ്യും. ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് കണ്ട 50,000 ഡൗൺ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ വണ്ടി ഇറക്കാൻ പറ്റും. ഒമ്നി 2009 മോഡലാണ്. ഏകദേശം ഒരു 70 ഓടിയ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. ഇത് വരുന്നത് 1.20 ആണ് വരുന്നത്. 2016 മോഡൽ VXI സെലേരിയ 33,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. ഇതിന് 3.95 വരുന്നത് റേറ്റ്. ഇത് നമുക്ക് റീപ്ലേസ് വന്നിട്ടുണ്ട്. ബോണറ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. അത് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ആയിട്ടുള്ള ഒരു ചെറിയ ഒന്നുമില്ല. എല്ലാം ക്ലീനാണ്. നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ട് എടുക്കുന്ന വണ്ടികളാണ്. ഇപ്പോൾ റീപ്ലേസ് ഉള്ളത് നമ്മൾ അത് പറഞ്ഞിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുക. എല്ലാം കാണിച്ചു. അതെ അതെ. ഡീറ്റെയിൽ എടുക്കാൻ പറ്റും. നമ്മൾ ഇവാലുവേറ്റർ ഒരു വണ്ടി മൊത്തം അവരെ ഹിസ്റ്ററി ചെക്ക് ചെയ്യും, സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യും, അതുപോലെ വണ്ടി ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്യും, എന്നിട്ടാണ് വണ്ടി എടുക്കുക. അതെ. കസ്റ്റമറോട് പറഞ്ഞിട്ടേ കൊടുക്കും. നമ്മൾ അത് പറയും എന്താണോ റീപ്ലേസ് ചെയ്തിട്ടില്ല, എന്താ മാറിയിട്ട്, നമ്മൾ കസ്റ്റമർക്ക് ഇൻഫോം ചെയ്തിട്ട് മാത്രമേ വണ്ടി സെയിൽ ചെയ്യും. അത് നമുക്ക് നമ്മളെ ഇവാലുവേറ്റർ നോക്കും, സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം മാച്ച് ചെയ്ത് നോക്കും. ഏകദേശം നമുക്ക് നോക്കും. ഇതൊരു ഓട്ടോമാറ്റിക് ഡിസയർ ആണ്. 2014 മോഡല്, 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അലോയ് വീലൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതിന് ഏകദേശം 4.60 വരുന്നത്. ഡൗൺ പേയ്മെന്റ് ഇതിനൊരു 60 രൂപ കാണണം. 60,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. അത് ലോണിൽ നിന്ന് കട്ടാവും, കട്ടായിട്ട് ചില ഫിനാൻസ് ഫസ്റ്റ് അടവ് എടുക്കും, ചിലത് എടുക്കൂല. സർവീസ് ചാർജ് മാത്രം കട്ടായിട്ട് ബാക്കി എമൗണ്ട് വരും. 60 രൂപ ഇട്ട ബാക്കി ഏകദേശം 4 ലക്ഷം രൂപ തന്നെ ഇനി ലോണ് പാസ് ആവും. 2021 മോഡൽ BXI ആൾട്ടോ 800, ഏകദേശം 17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഇതിന് 1 ഇയർ ട്രൂ വാലി വാറണ്ടി വരുന്നുണ്ട്. 3 ഫ്രീ സർവീസും ഉണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 4,05,000 ആണ് വരുന്നത്. ഇതും 2021 മോഡൽ LXI ആൾട്ടോ 800 LXI ആണ് വരുന്നത്. 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല. 1 ഇയർ ട്രൂ വാലി വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസും ഉണ്ട്. 2017 മോഡൽ ആൾട്ടോ 800 LXI വേരിയന്റ് ആണ് വരുന്നത്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ്. 3,05,000 ആണ് വരുന്നത്. 2019 മോഡല് ആൾട്ടോ LXI 37,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതിനും വാറണ്ടി, ട്രൂ വാലി വാറണ്ടി വരുന്ന വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി ഉണ്ടാവും. 3 ഫ്രീ സർവീസൊക്കെ വരുന്ന വണ്ടിയാണ്. ഇതിന് 3,45 റേറ്റ് വരുന്നത്. ഇത് നമുക്കൊരു മീഡിയം ബഡ്ജറ്റ് വണ്ടിയാണ്. 2013 ഇയോണ് മാഗ്ന പ്ലസ് 73,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, റീപ്ലേസ് ഒന്നുമില്ല. ഈ വണ്ടിക്ക് 2,00,000 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു മീഡിയം കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 2010 മോഡൽ ഡിസയർ 85,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2.85. 2010 മോഡൽ ആൾട്ടോ LXI 130,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിന് നമുക്ക് വരുന്നത് 1,40,000 വരുന്നത്. പ്രൈസ് നെഗോസിയേഷനാണ്. 2012 മോഡൽ ആൾട്ടോ 800 92,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1.95. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീന് വണ്ടിയാണ്. 2009 മോഡൽ ആൾട്ടോ LXI ഏകദേശം 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3rd RC ആണ്. ഇതിന് നമുക്ക് വരുന്നത് 1.25 വരുന്നത് റേറ്റ്. അപ്പൊ ഇത്രയും വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ കൂടാതെ നമ്മുടെ കണ്ണൂരാണ് കുറച്ചധികം നമുക്ക് മേലെ ചുവ പൊടിക്കുണ്ട്. രണ്ട് ഷോറൂം പയ്യന്നൂരുണ്ട്. അപ്പൊ വണ്ടികള് ഇപ്പൊ അല്ലാതെ ഇപ്പം ഒരു വണ്ടി ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം എനിക്കൊരു സ്വിഫ്റ്റ് വേണം അല്ലെങ്കിൽ ഒരു റിറ്റ്സ് വേണമെന്ന് നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ നമ്മളോട് സ്വിഫ്റ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാല് നമ്മൾ വണ്ടി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഏത് ലൊക്കേഷനിലാണോ സ്റ്റോക്ക് ഉള്ളത് അവിടത്തേക്ക് കസ്റ്റമർ നമ്മൾ പറഞ്ഞു. അവിടത്തേക്ക് നമ്മൾ ഇന്ന ലൊക്കേഷനിൽ വണ്ടി ഉണ്ട്, അവിടെ പോവാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അങ്ങനെ കസ്റ്റമർ അവിടെ പറഞ്ഞിട്ട് ആ വണ്ടി കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഞാൻ ഇവിടെ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.
പിന്നെ നിങ്ങളായിരിക്കുമല്ലേ അറ്റൻഡ് ചെയ്യുന്നത്? രഞ്ജിത്ത്. രഞ്ജിത്ത് ബ്രോ ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. സംസാരിച്ച് നിങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. ഏത് വണ്ടി ആയിക്കോട്ടെ, നിങ്ങൾ ഡീറ്റെയിൽ പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഒരു ഉപകാരപ്രദ വീഡിയോ ആയിരിക്കും വിചാരിക്കുകയാണ്. ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിംഗിൾ ഷോട്ട് വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നോക്കിയാൽ മതി. അപ്പൊ ബ്രോ താങ്ക് യു, വില പിടിച്ച സമയം തന്നതിന് ഒരുപാട് നന്ദി. കാണാം, ശരി.